പതിവായി കടന്നു വരാത്ത പലരും കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇനി പതിവായി കടന്നു വരണം. രണ്ടാമത് 4 വർഷം നമ്മുടെ ഉണ്ടായിരുന്ന കർത്താവിൻ്റെ ദാസൻ ദൈവം അനുവദിക്കുന്ന വർഷം തൻ്റെ ഹേമിലെ അവസാനത്തെ ബൈബിൾ ക്ലാസ്സാണ് അടുത്ത ഞായറാഴ്ച കർത്താവിൻ്റെ ദാസൻ കടന്നു പോകുന്നത്. കഴിഞ്ഞ നാളിൽ കർത്താവ് ശക്തമായി ദൈവസഭയിൽ ദൈവത്തിന് വചനം പഠിപ്പിക്കും കർത്താവിൻ്റെ ദാസനെ ഉപയോഗിച്ചല്ലോ. ഈ രാത്രിയിലും ദൈവം തന്നെ കലങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതിനെ നമുക്ക് വളരെ പ്രാർത്ഥിക്കാം. വളരെ പ്രാർത്ഥനയോടെ നാം കർത്താവിൻ്റെ വാദപെടുത്തെങ്കിലായിരിക്കുമ്പോൾ തുടർന്നുള്ളതായ സമയം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കാൻ കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ധന്യനാമം ഈ രാത്രിയിൽ നമ്മുടെ ഇടയിൽ മഹത്വപ്പെടുമാറാകട്ടെ. അയോഗ്യനായിരുന്ന എന്നെ ക്രിസ്തു യോഗ്യനാക്കി നിങ്ങളുടെ മധ്യത്തിൽ നിർത്തിയതിനാൽ നന്ദിയുള്ള കൃതയത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ രാത്രിയിലെ ബൈബിൾ ക്ലാസ് ലീഡ് ചെയ്യുന്ന എൻ്റെ സഹശുശ്രൂഷകൻ അജേഷ് പാസ്റ്റർ, മറ്റെല്ലാ ദൈവജനത്തിനും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൻ്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ ദോഹ ദൈവസഭയുടെ ശുശ്രൂഷകനായി ചുമതലയെടുത്ത നാൾ മുതൽ ഇന്ന് വരെയും എന്നെ സഹായിക്കുകയും എന്നെ ശക്തീകരിക്കുകയും ചെയ്ത ദൈവത്തിന് നന്ദി കരയേറ്റുമ്പോൾ തന്നെ ശുശ്രൂഷ കാലയളവിലെ അവസാനത്തെ ബൈബിൾ ക്ലാസ്സാണ്. ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു, ഞാൻ വന്ന ആദ്യ ദിവസം ബൈബിൾ ക്ലാസ് എടുക്കുന്ന നിമിഷം ഞാൻ ഫിലിപ്പിയ ലേഖനമാണ് ഇവിടെ ബൈബിൾ ക്ലാസ് തുടങ്ങിയത്. അന്ന് മുഖവരിയൊക്കെ പറഞ്ഞതിന് ശേഷം എൻ്റെ അരികിൽ വന്ന അനേക വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹീതമായ പ്രോത്സാഹനം നൽകി. ആ പ്രോത്സാഹനം പലപ്പോഴും പലരും എൻ്റെ ജീവിതത്തിൽ തുടർമാനമായി പറയുവാനും അത് കേൾക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രോത്സാഹനമാണ് ഇന്ന് വരെയും എനിക്കൊരു പ്രചോദനമായി തീരുവാനിടയായത്. ഈ പുൽപ്പറ്റിൽ നിൽക്കുവാൻ എന്നെ ശക്തനാക്കി തീർത്ത, എന്നെ ബലപ്പെടുത്തിയ എൻ്റെ ദൈവത്തിന് സകല ബഹുമാനവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു. നിങ്ങളുടെ മധ്യത്തിൽ 4 വർഷം ഫിലിപ്പിയ ലേഖനം, യാക്കോബിൻ്റെ ലേഖനം, യോഹന്നാൻ്റെ ലേഖനം, ഗിരിപ്രഭാഷണം, അവസാനമായി വെളിപ്പാട് പുസ്തകം, ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ദൈവനം പഠിപ്പിക്കുമ്പോൾ തന്നെ ഞാനൊരു കുട്ടിയായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പഠിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. നാം ഒടുവിലായി ചിന്തിച്ച പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. 4-ാമത്തെ അധ്യായത്തിലേക്കാണ് നാം പ്രവേശിപ്പാനായിട്ട് ഇടയായി തീർന്നത്. 4-ാമത്തെ അധ്യായം നമ്മൾ അന്ന് ചിന്തിച്ചത് ഞാൻ ഇനിയും ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ചില കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം അന്ന് ഇപ്രകാരം ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. 4-5 അധ്യായങ്ങൾ കർത്താവിൻ്റെ സഭ കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ മധ്യാകാശത്തിൽ ആയിരിക്കുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ സ്വർഗീയമായ ആരാധനയുടെ ഒരു ബ്ലൂ പ്രിൻ്റാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. സ്വർഗീയമായ ആരാധന, സ്വർഗീയമായ ആരാധന നന്നായി ചിത്രീകരിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഇടയിലും അങ്ങനെയുള്ള ഒരു ആരാധന വെളിപ്പെടുവാനിടയാകണം. അങ്ങനെയുള്ള ഒരു ആരാധന വെളിപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച്
അവിടെ പരാമർശിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഒന്ന്, നമ്മുടെ വായിക്കുന്നത് സ്വർഗം തുറന്നിരിക്കുന്നത് താൻ കാണുന്നു. രണ്ട്, കാണുന്നു, കേൾക്കുന്നു. ഒന്ന്, സ്വർഗം തുറന്നിരിക്കുന്നത് കാണുന്നു. രണ്ടാമത്തേത്, ഇവിടേക്ക് കയറി വരിക എന്ന കാഹളനാദം താൻ കേൾക്കുന്നു. മൂന്നാമത്തെ കാര്യം, അവിടേക്ക് ചെല്ലുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ, തുറന്നിരിക്കുന്നത് കാണുന്നു, രണ്ടാമത്തത് കേൾക്കുന്നു, അവിടേക്ക് എത്തിച്ചെല്ലുന്നു. ഇനിയും അവിടേക്ക് എത്തിച്ചെല്ലുന്നത് നമ്മുടെ വായിക്കുന്നത് ആത്മവിവശതയിലായി. അർത്ഥാൽ ഹിസ് മൈൻഡ് ഈസ് ടോട്ടലി കൺട്രോൾഡ് ബൈ ഗോഡ്. ആത്മവിവശതയിലായി എന്ന പദത്തിന് തെറ്റായ വ്യാഖ്യാനം പലതുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം ഇത്രമേ മാത്രമേ ഉള്ളൂ. ഹിസ് മൈൻഡ് ടോട്ടലി കൺട്രോൾഡ് ബൈ ദി ഹോളി സ്പിരിറ്റ്. അങ്ങനെയെങ്കിൽ ഒരു യഥാർത്ഥമായ ആരാധനയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യം, ഈ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നമുക്കും യോഹന്നാൻ കണ്ടതുപോലെയുള്ള ദർശനങ്ങളും ദൈവിക സാന്നിധ്യവും നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മൾ പലപ്പോഴും ആരാധനയ്ക്കിരിക്കുമ്പോൾ കണ്ണു തുറന്നിരുന്ന അടുത്ത വ്യക്തി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാറുള്ളത്. ഓഫൻ വി ഓപ്പണിങ് അവർ ഐസ് ആൻഡ് വാച്ചിങ് സറൗണ്ടിങ് വാട്ട് ഈസ് ഗോയിങ് ഓൺ, വാട്ട് ദ നെക്സ്റ്റ് പേഴ്സൺ ഈസ് ഡൂയിങ്. എന്നാൽ യോഹന്നാൻ കാണുന്നത് സ്വർഗം തുറന്നിരിക്കുന്നതാ. ആരാധന അർത്ഥവത്തായി തീരണമെങ്കിൽ നമ്മളുടെ കണ്ണുകളും അതുപോലെ തുറക്കുവാനിടയാകട്ടെ. നമ്മൾ കേൾക്കേണ്ടത് ഇടത്തും വലത്തും ഇരിക്കുന്ന വ്യക്തി എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളതല്ല നമ്മൾ കേൾക്കേണ്ടത്. നാം കേൾക്കേണ്ടത് ഉയരത്തെന്നുള്ളതായ ശബ്ദമാണ്. അങ്ങനെ നാം കേൾക്കുവാൻ കഴിഞ്ഞാൽ ഇടത്തും വലത്തും ഇരിക്കുന്ന വ്യക്തി ഒരിക്കൽ പോലും എന്താ ചെയ്യുന്നത് എന്താ പറയുന്നത് കേൾക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ പറയാം, അടുത്തിരിക്കുന്ന വ്യക്തി നമ്മുടെ സംസാരം ആ വ്യക്തിയുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ആരാധനയുടെ ശ്രേഷ്ഠതയെ തടസ്സപ്പെടുത്തുന്നതാണെങ്കിൽ കൈകൂപ്പി ഒരു കാര്യം പറയാം, എൻ്റെ സംസാരം കൊണ്ട് അടുത്തിരിക്കുന്ന വ്യക്തിയുടെ ദൈവിക ബന്ധത്തെ വിച്ഛേദിക്കുവാൻ ഞാനൊരു തടസ്സമായി നിൽക്കരുതേ. ഞാനൊരു ഐ മീൻ ഒരു ഇടങ്ങൽപ്പാറയായി നാം ഒരിക്കലും നിൽക്കരുതേ. ഇന്ന് അനേക സഭകളിൽ കണ്ടുവരുന്ന ഒരു കാര്യം, പുതുതായി കടന്നു വരുന്ന ഒരു വ്യക്തി അല്ല, വിശ്വാസത്തിലേക്ക് അധിക നാളുകൾ ഒന്നുമാകാത്ത ഒരു വ്യക്തി, തികഞ്ഞ ആത്മാർത്ഥതയോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഇടത്തും വലത്തും ഇരിക്കുന്ന വ്യക്തിയുടെ ചില സ്വതന്ത്ര പ്രവർത്തികൾ കണ്ടിട്ടും മനംനൊന്ത് ആരാധന വിട്ടുപോയ എത്രയോ അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആകയാൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ വാത്സല്യമുള്ള ദൈവമക്കളെ, ആരാധനയിൽ നമ്മൾ കാണുവാൻ കഴിയണം, നമ്മൾ കേൾക്കുവാൻ കഴിയണം, നമ്മൾ മനസ്സുകൊണ്ട് അവിടെ എത്തുവാനിടയായി. അവിടെ എത്തിക്കഴിയുമ്പോൾ താൻ കാണുന്നത് എന്തെന്നറിയാമോ, സകല പദവികളെയും പരിത്യജിച്ചുകൊണ്ടുള്ള ആരാധനയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. When we come to worship our God, we must sacrifice our position. നമ്മുടെ എല്ലാ സ്ഥാനങ്ങളെയും പരിത്യജിക്കുവാനിടയായി തീരണം. 24 മൂപ്പന്മാർ അവരുടെ ശിരസിൽ ഐ മീൻ വഹിച്ചിരിക്കുന്ന കിരീടങ്ങളെ നിലത്തിട്ടിട്ട് അവർ ആരാധിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവർ വണങ്ങി നമസ്കരിക്കുവാനിടയായി, കിരീടങ്ങളെ നിലത്തിട്ട് വണങ്ങി നമസ്കരിക്കുവാനിടയായി. ഒന്നുകൂടി പറഞ്ഞാൽ, പദവിയോ സ്ഥാനങ്ങളോ വിലവെടുപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നതോ ഒന്നും ഒരു വിഷയമല്ല. എല്ലാം മറന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ 4-5 അധ്യായം
ആരാധന അങ്ങനെ തന്നെ ആയിരിക്കണം. ദൈവീത് ആ വേദഭാഗത്തിലേക്കൊന്ന് നോക്കണം. നമ്മുടെ ആരാധനയിലെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ആമി സ്വർഗത്തിലെ ആരാധന അങ്ങനെയാണ് എങ്കിൽ സ്വർഗത്തിലെ ഇഷ്ടം ഭൂമിയിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ആരാധന അങ്ങനെ തന്നെ ആയിരിക്കണം. 4-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, കർത്താവേ നീ സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാകിയാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. ആമേൻ. അങ്ങനെയെങ്കിൽ എന്തു പറഞ്ഞ് അവർ ദൈവത്തെ ആരാധിക്കുന്ന അറിയാമോ? ആമേൻ. മറ്റൊന്നുമല്ല, ആമേൻ, സിംഹാസനസ്ഥനായവൻ സകലത്തെയും സൃഷ്ടിച്ചവൻ, ഹീസ് ദ ക്രിയേറ്റർ, സർവത്തെയും സൃഷ്ടിച്ചവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വാത്സല്യമുള്ള ദൈവമക്കളെ, ആമേൻ, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ആമേൻ ദൈവം ആരായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ആരാധിപ്പാനിടയാകണം. വെനെവർ വി കം ടു ഗാഡ്സ് പ്രസൻസ് ഫോർ വർഷിപ്പ് വി മസ്റ്റ് നോ ഹു അവർ ഗാഡ് ഈസ് ആൻഡ് വാട്ട് ഹി ഡസ്. ആമേൻ. എന്താണ് അവൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി നാം ദൈവത്തെ ആരാധിപ്പാനിടയാകണം. 4-ാം അധ്യായത്തിനകത്ത് ദൈവം സൃഷ്ടിതാവെന്ന് ആമേൻ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ 9-ാം അധ്യായത്തിൽ ആമേൻ വേറൊരു രീതിയാണ് കാണുന്നത്. 9-ാം അധ്യായം 9-ും 10-ും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, പുസ്തകം വാങ്ങുവാൻ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ തന്നെ സർവഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങുവാനിടയായി എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി ഓർത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. ആമേൻ. ഫസ്റ്റ് റിമെമ്പറിങ് ക്രിയേഷൻ ഹിസ്റ്ററി, സെക്കൻഡ് റിഡംഷൻ ഹിസ്റ്ററി. ആമേൻ. വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി ഓർത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. ഇനി ആ ആരാധനയിൽ തന്നെ ആ റിഡംഷൻ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി ഓർത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. ആ വീണ്ടെടുപ്പിൻ്റെ ഗാനത്തിനകത്ത് ചില കാര്യങ്ങളുണ്ട്. എന്തെന്നറിയാമോ? ദ സോ ഹോണേഴ്സ് ദ പ്രൈസ് ആൻഡ് പേയ്മെൻ്റ് ഓഫ് റിഡംഷൻ. ദ ഹിംസ്, ഐ മീൻ ദ സോ ഹോണേഴ്സ് ദ പ്രൈസ് ആൻഡ് പേയ്മെൻ്റ് ഓഫ് റിഡംഷൻ. വീണ്ടെടുപ്പ് ിന്റെ വിലയെ ഓർത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. എന്താ വീണ്ടെടുപ്പിന്റെ വില? പുസ്തകം വാങ്ങുവാൻ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ തന്നെ. അങ്ങനെയെങ്കിൽ ആ വീണ്ടെടുപ്പിന്റെ ഗാനത്തിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ആ വീണ്ടെടുപ്പാൻ വേണ്ടി യേശു കാൽവരിയിൽ ചൊരിഞ്ഞ രക്തത്തെ അവൻ ഓർത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആമേൻ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ ഡു വി റിമെമ്പർ ദീസ് തിങ്സ്? നമ്മളിത് വാസ്തവത്തിൽ ഓർക്കാറുണ്ടോ? ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, 4-5 ആരാധന കർത്താവിൻ്റെ സഭ സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് സഭ കർത്താവിനെ ആരാധിക്കുമ്പോൾ എന്ത് പറഞ്ഞുകൊണ്ടാണ് ആരാധിക്കുന്നത്? ആമേൻ. ഒന്ന് സൃഷ്ടിയെ ഓർത്താണെങ്കിൽ രണ്ടാമത്തത് വീണ്ടെടുപ്പിനെ ഓർത്ത ദൈവത്തെ ആരാധിക്കുന്നത്. ആ വീണ്ടെടുപ്പിൻ്റെ ഗാനം ഇതാണ് ആമേൻ റിഡംഷൻ സോങ് എന്ന് പറയുന്നത്. ഇനി ആരെങ്കിലും ഏതെങ്കിലും പ്രസംഗകർ പറയുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഈ പദം വരണം, റിഡംഷൻ സോങ്, വീണ്ടെടുപ്പിൻ്റെ ഗാനമെന്ന് പറയുന്നത്. ആ വീണ്ടെടുപ്പിൻ്റെ ഗാനത്തിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, വീണ്ടെടുക്കുവാൻ വേണ്ടി ആമേൻ കൊടുത്ത വിലയെ ഓർത്തുകൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ആരാധിക്കുന്നു. രണ്ടാമത്തത് വീണ്ടെടുപ്പിൻ്റെ വ്യാപ്തി. എന്താ? ദ സ്കോപ്പ് ഓഫ് ദി റിഡംഷൻ. വീണ്ടെടുപ്പിന്റെ വ്യാപ്തി, ദ സ്കോപ്പ് ഓഫ് റിഡംഷൻ. വീണ്ടെടുപ്പിന്റെ വ്യാപ്തി. എന്താ വീണ്ടെടുപ്പിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്? അവിടെ വായിക്കുന്നത്, പുസ്തകം വാങ്ങുവാൻ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്തെ തന്നെ. ആമേൻ. അടുത്തത്, സർവഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നുള്ളവരെ. അങ്ങനെയെങ്കിൽ വീണ്ടെടുപ്പിന്റെ വ്യാപ്തി എന്താ?
ഞാൻ പറയട്ടെ, ഐ മീൻ ഭൂമിയിൽ അനേക മനുഷ്യ ദൈവങ്ങൾ ഉരുവായിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലും അറിയാം. ഐ മീൻ ആ ദൈവങ്ങളെല്ലാം കേരളക്കരയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കലൈസ്ഡ് ഐ മീൻ ദൈവമാണ് ആ ദേശത്തെ മാത്രം. എന്നാൽ ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഐ മീൻ ആ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെക്ട് ഐ മീൻ ജനത്തെയല്ല, എല്ലാവരെയും, സർവഗോത്രത്തിൽ നിന്നും സകല ഭാഷയിൽ നിന്നും സകല വംശത്തിൽ നിന്നുള്ളവരെയും. ആമേൻ. ആ വീണ്ടെടുപ്പിന്റെ ഗാനത്തിനകത്ത് എല്ലാവരും ഇനി ശ്രദ്ധിച്ചേ, അവിടെ ചെല്ലുമ്പോൾ ആമേൻ ലോകമെമ്പാടുമുള്ള കുഞ്ഞാടിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരും കൂടെ ചേർന്നുള്ള ആരാധനയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അടുത്തത് എന്താണെന്നറിയാമോ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദ സോങ് ഹോണേഴ്സ് ഡെസ്റ്റിനേഷൻ ഓഫ് റിഡംഷൻ. ഐ മീൻ ഈ വീണ്ടെടുപ്പ് എന്തിനു വേണ്ടിയാ? നമ്മെ വീണ്ടെടുത്ത് 40 വർഷത്തേക്കോ 50 വർഷത്തേക്കോ ജീവിക്കുവാൻ വേണ്ടി, സമൃദ്ധി പ്രാപിക്കുവാൻ വേണ്ടി, വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി, അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ലോകത്തിലേക്ക് വിടുകയല്ല. നമ്മുടെ വായിക്കുന്നത് ദൈവത്തിനായി ദൈവത്തോടൊപ്പം നിത്യകാലം വാഴുവാൻ. ആമേൻ, ഹല്ലേലൂയ. ഒരു പർട്ടിക്കുലർ പീരീഡിന് വേണ്ടിയല്ല നമ്മെ വീണ്ടെടുത്തത്, ഒരു പർട്ടിക്കുലർ പീരീഡിന് വേണ്ടിയല്ല നമ്മെ വീണ്ടെടുത്തത്, മറിച്ച് പിന്നെ എന്താണെന്നറിയാമോ? ആമേൻ, ഇതൊരു ലോങ് ദൈർഘ്യമേറിയ ഒരു അനുഭവത്തിന് വേണ്ടി ഞാൻ അവിടെ വിടുകയാണ്. ആമേൻ. ഇത്രയുമാണ് വീണ്ടെടുപ്പിന്റെ കാരണം. ഞാൻ അത് നിർത്താനുള്ള കാരണം, എനിക്ക് ഈ 22 അധ്യായങ്ങളിൽ നിന്ന് നിർത്തണമെന്നുണ്ട്. ഞാൻ ഷോർട്ട് കട്ടായിട്ട് പറയാം, ഞാൻ നിർത്തും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയാം. സഭ ഇപ്പോൾ എവിടെയാണ്? 4-5 അധ്യായങ്ങളിൽ സഭ എവിടെയാ? സഭ സ്വർഗത്തിൽ. എന്താ പരിപാടി? ആരാധനയാണ് പരിപാടി. ഐ മീൻ ആരാധനയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇനി 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏകലോക ഗവൺമെന്റ് എതിർ ക്രിസ്തുവിന്റെ കീഴിലുള്ള ഐ മീൻ ഭരണമാണ് നടക്കാൻ പോകുന്നത്. അതിന് പറയുന്ന പേരാണ് ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹാപീഡന കാലം എന്ന് പറയുന്നത്. അത് നമുക്ക് ഒത്തിരി പഠിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തീർക്കുമെന്ന് പറഞ്ഞത്, അത് പഠിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് 7 മുദ്ര പൊട്ടിക്കുന്നതോ 7 കാകളം ഊതുന്നതോ ഐ മീൻ 7 കലശങ്ങൾ പൊട്ടിക്കും, ഇതൊന്നും നമ്മെ സംബന്ധിച്ച് എന്തല്ല, വലിയ കാര്യമല്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ആ കാലയളവിന്റെ കഠോരത, ആ കാലയളവിന്റെ ഭീകരത എന്താണെന്ന് തിരിച്ചറിയണ്ടേ? അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഐ മീൻ സഭയെ അല്ലെങ്കിൽ വിശ്വാസി മക്കളെ ചിത്രീകരിക്കുവാൻ വേണ്ടി ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില ടൈപ്പോളജി ഉണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഐ മീൻ ദൈവത്തിന്റെ സഭ ഈ ഭൂമിയിലെ ഉപ്പാകുന്നു. അങ്ങനെയെങ്കിൽ ഉപ്പാകുന്ന ഐ മീൻ സഭയെ ഇവിടെ നിന്ന് എടുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തായിരിക്കും അറിയാമോ? ഞാൻ ഈ സ്പീഡിൽ പോകുന്നറിയാം, എനിക്കിത് തീർക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ സഭ ആമേൻ ചിത്രീകരിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്, ആമേൻ, നമ്മളെല്ലാവരും ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് എടുത്തു കളഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതെന്താ അറിയാമോ? ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് എടി എനിക്ക് നന്നായിട്ട് വിശക്കുന്നു, അങ്ങോട്ട് കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോഴേ ദേഷ്യപ്പെട്ടിരുന്ന ചിലരായിട്ട് വാലിച്ചോട്ട കയറും. എന്താ പറയുക, ഇതിനകത്ത് ഉപ്പില്ല എന്ന് പറഞ്ഞാൽ ഉപ്പില്ലെങ്കിൽ എന്താ സംഭവം എന്നറിയാമോ? പാസ്റ്റേ, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ BP ഒക്കെ ഉള്ളവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപ്പ് കഴിക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ. ഉപ്പില്ലാത്ത അനുഭവമായിരിക്കും എവിടെ? രുചിപ്പിക്കുന്ന സഭ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടാൽ ഈ ഭൂമി എങ്ങനെയായി മാറുമെന്നറിയാമോ? നിങ്ങൾ ഭൂമിയിൽ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വെളിച്ചമാകുന്ന സഭ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ അന്ധകാരം കൊണ്ട് നിറയും. ആമേൻ. മനസ്സിലാകുന്നോ? മനസ്സിലാകുന്നോ? ദൈവത്തിന്റെ സഭ ലോകത്തിൽ വെളിച്ചമാകുന്നുവെങ്കിൽ സഭ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നറിയാമോ?
അന്ധകാരത്തോടു കൂടി അന്ധകാരമായിരിക്കും. നമ്മൾ വായിക്കുന്നില്ല കൂ ഇവിടെ വായിക്കുന്നു ആറ് മുതൽ ഇനി അടുത്തത് ആമേൻ. ദൈവസഭയെ ചിത്രീകരിക്കാൻ വേണ്ടി ഉത്തമ ഗീതത്തിനകത്ത് ഒരു ടൈപ്പോളജി ഉപയോഗിച്ചിട്ടുണ്ട്. താമര. താമര എവിടെ ഇരിക്കുന്നത് അറിയാമോ? മുള്ളേല്. താമര ഇവിടുന്ന് പറിച്ച് മാറ്റിയാൽ പിന്നെ ഇവിടെ എന്തായിരിക്കും എന്നറിയാമോ? താമര ഇവിടുന്ന് പറിച്ച് കളഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്. ദൈവസഭയെ ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരെണ്ണമാണ് കുഞ്ഞാട്. കുഞ്ഞാടിനെ ഇവിടെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചെന്നായിക്കളെ കൊണ്ട് നിറയും. അതാ ഞാൻ പറഞ്ഞത്, മഹാപീഡന കാലം എന്ന് പറയുന്നത് കടോരതയുടെ ഭീകരതയുടെ ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. ഉപ്പിനെ ഇവിടെ നിന്ന് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ആമേൻ രുചിപ്പിക്കുന്ന, ഒന്നുകൂടി പറഞ്ഞാൽ ദാനിയേലിനെയും ഹനന്യാവിനെയും മീഷായേലിനെയും അസര്യാവിനെയും എടുത്തു കളഞ്ഞാൽ രാജാവിന്റെ ഉഗ്രകോപം നിമിത്തം ആമേൻ കുടുംബങ്ങളെ ശിഥിലമാക്കുന്നു, ആമേൻ പൂർണ്ണമായി നശിപ്പിക്കുന്നു. അന്നും ചില വ്യക്തികൾ രാജാവിന്റെ ഭീകരമായ ആമേൻ ശിക്ഷാവാദിക്ക് ആമേൻ സ്വരം ആമേൻ അവർ പാത്രീഭൂതരായി തീരാതിരുന്നതിന് കാരണമെന്ന് ചോദിച്ചാൽ അവർ ഇടിവിൽ നിൽക്കുന്നത് കൊണ്ട്. ഇടിവിൽ നിൽക്കുന്ന സഭ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ സമാധാനരഹിതമായ അന്തരീക്ഷം വെളിപ്പെടും. ആമേൻ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ വെള്ളക്കുതിര പുറത്തു കയറി വരുന്നു. ഇനി ശ്രദ്ധിക്കണേ, ഈ ഏഴാം അധ്യായത്തിനകത്ത് വെള്ളക്കുതിര പുറത്തു കയറി വരുന്ന ഒരാളെ നമ്മൾ കാണുന്നു. ഈ വെള്ളക്കുതിര പുറത്തു കയറി വരുന്ന ആരല്ല? എൻ്റെ ഭാഷ ഇങ്ങനെ നിങ്ങൾ വെളിപ്പാട് ദിവസം ഞങ്ങൾ വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്ന ആരല്ല. നമ്മൾ പൊതുവെ വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുമ്പോഴേ നമുക്ക് എന്താ പിക്ചർ വരുന്നേ? ആരാ? യേശുക്രിസ്തു. എന്നാൽ അവിടെ പറയുന്ന വെള്ളക്കുതിര ആരെയല്ല, യേശുക്രിസ്തുവിനെ കുറിച്ചല്ല. കാരണം അറിയോ, യേശു ക്രിസ്തു ഈ ലോകത്തേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് സമാധാനം വിഭാവനം ചെയ്തുകൊണ്ടാണ്. സമാധാനം വിഭാവനം ചെയ്തുകൊണ്ടായിരിക്കും യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നത്? ആമേൻ. പിന്നീടാ ആ കുതിരപ്പുറത്തിരിക്കുന്നതിന്റെ കളർ മാറുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളക്കുതിര, അടുത്തത് ചുമന്ന കുതിര, മഞ്ഞ കുതിര, കറുപ്പ് കുതിര എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ തുടക്കം എങ്ങനെയായിരിക്കും അറിയാമോ? കമോൺ. യേശു ക്രിസ്തുവിന്റെ ഭരണം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ആമേൻ. സമാധാനം പറഞ്ഞുകൊണ്ട് പിന്നീട മാറുന്നത് വെള്ളം മാറി, പിന്നെന്താ ചുമപ്പ് വരുന്നു, രക്തരൂക്ഷിതമായ അനുഭവം. അടുത്തത് മഞ്ഞക്കുതിര, അടുത്തത് കറുപ്പ്, മരണം. ആമേൻ. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് ചില മരണത്തിനായി ആഗ്രഹിക്കും, പക്ഷേ മരണം എന്ത് ചെയ്യില്ല? എനിക്കറിയാം വെളിപ്പാട് പുസ്തകം ഇച്ചിരി പഠിക്കുക, ഇച്ചിരി ബുദ്ധിമുട്ടാ. ആമേൻ. യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥമായ സ്വഭാവമാണ് നമുക്ക് അവിടെ കാണുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇത് വലിയൊരു വിഷയമല്ല. അതുകൊണ്ട് 7 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ അങ്ങനെ അങ്ങ് വിടുക. പഠിച്ചല്ലോ, നിങ്ങൾ പഠിച്ചു. 7 മുതൽ 18 വരെയുള്ള അധ്യായവും നമ്മൾ പഠിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഇനി അടുത്തത് 19 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഗോഗ് മഗോഗ് യുദ്ധമാണ്. ഗോഗ് മഗോഗ് യുദ്ധം, ഹർമഗദൻ യുദ്ധം എന്നൊക്കെ പറയും. ഹർമഗദൻ യുദ്ധം, അത് നമ്മൾ ഒത്തിരി ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. കാരണം ചോദിച്ചാൽ ഈ ഹർമഗദൻ യുദ്ധത്തിൽ ഇത്രമാത്രം ഓർത്താൽ മതി. ആമീൻ. ആമീൻ. സാത്താനും കള്ളപ്രവാചകനും യേശു ക്രിസ്തുവും ആമീൻ ക്രിസ്തുവും തമ്മിലുള്ള വലിയൊരു പോരാട്ടം. ആ പോരാട്ടത്തിൽ ആര് ജയിക്കുന്നു? ക്രിസ്തു ജയിക്കുന്നു. പിന്നീട് 1000 ആണ്ട് വാഴ്ച. ഇനി ഞാൻ അവിടെ അങ്ങ് വിടുകയാണ്. എന്നാൽ 20, 20, 21 അധ്യായമാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് The city of glory. എന്താണ് സിറ്റി ഓഫ് ഗ്ലോറി? മഹത്വമുള്ള ഒരു നഗരം. ആമീൻ. നിങ്ങൾക്ക് സ്വർഗം എങ്ങനെയുള്ളതായിരിക്കും, നിത്യത എങ്ങനെയുള്ളതായിരിക്കും എന്ന് അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ മറ്റ് അധ്യായങ്ങളൊന്നും വായിച്ചില്ലെങ്കിലും വായിച്ചിരിക്കേണ്ട അതിപ്രധാനമായിരിക്കുന്ന 2 അധ്യായങ്ങളാണ് വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായവും. ആമീൻ. 20-ും 21 അധ്യായങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും വായിക്കണം. എന്താ ചോദിച്ചാൽ
സ്വർഗം എങ്ങനെയായിരിക്കും, നിത്യത എങ്ങനെയായിരിക്കും എന്നത് മനസ്സിലാകണമെങ്കിൽ ആ രണ്ട് അധ്യായങ്ങൾ വായിച്ചാൽ മതി. ഞാനൊരു കാര്യം പറയാം, ഇതൊക്കെ പറയുമ്പോൾ ചിലരുടെ ഒക്കെ ഉള്ളിനുള്ളിൽ ഇതൊരു കഥ പോലെയാണ് തോന്നുന്നത്. എങ്ങനെയാ? നമുക്കറിയാം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആമീൻ സ്തോത്രം ആ രംഗം നമ്മൾ ആമീൻ സുവിശേഷങ്ങളുടെ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ചിലർ ഞങ്ങൾ ആമീൻ വാസ്തവത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആമീൻ ആമീൻ സ്തോത്രം ആ ദർശനം അല്ലെങ്കിൽ ആമീൻ ദൈവത്തിൻ്റെ ദൂതൻ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ കണ്ടു ആമീൻ ഞങ്ങൾ കേട്ടു അത് മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് ഇത് എങ്ങനെയായിട്ട് തോന്നിയെന്നറിയാമോ? എങ്ങനെയായിട്ട് തോന്നി? ഇതൊരു കഥ പോലെയാണ് ചിലർക്കൊക്കെ. ഈ നിത്യത അല്ലെങ്കിൽ സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ ഒരു കഥ പോലെ തോന്നാം. ഞാനൊരു സങ്കല്പം പറയാം. ഒരമ്മയുടെ ഉദരത്തിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ഇരട്ട കുഞ്ഞുങ്ങൾ. രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ഇരട്ട കുഞ്ഞുങ്ങൾ, ട്വിൻസ് ആയിരുന്നേ. ഒന്നാമത്തെ കുട്ടിയുടെ പേര് ശുഭാപ്തി വിശ്വാസി. എന്തോ പേര് ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ, ഓപ്റ്റിമിസ്റ്റ്. എന്താണ് ട്വിൻസിലെ ഒന്നാമത്തെ കുട്ടിയുടെ പേരെന്താണ്? ശുഭാപ്തി വിശ്വാസി. രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പേര് അശുഭാപ്തി വിശ്വാസി, പെസിമിസ്റ്റ്. രണ്ട് കുഞ്ഞുങ്ങളുടെ പേര്, കുഞ്ഞുങ്ങളെ നിങ്ങൾ മറക്കല്ലേ, എന്താണ്? പെസിമിസ്റ്റ് ആൻഡ് ഓപ്റ്റിമിസ്റ്റ്. ഈ രണ്ട് കുഞ്ഞുങ്ങൾ, ആ ഈ രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ തന്നെ ഒരാൾ പറയാനിടയായി, എടാ നീ ഒരു കാര്യം പറഞ്ഞോ, നമ്മൾ 9 മാസം കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പുറത്ത് പോകും, നമ്മൾ പപ്പായെ കാണും, നമ്മൾ മമ്മിയെ കാണും. അന്നേരം മറ്റേ വിശ്വാസി പറയുക, എടാ പൊട്ട, എടാ മണ്ട, മരമണ്ട, ഏ ഇങ്ങനെയുള്ള പദപ്രയോഗം ഇല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് സങ്കല്പമാണ്, എന്ത് നമുക്ക് പറയാമല്ലോ അതിനകത്ത്. എടാ മരമണ്ട, നീ എന്ത് ഈ പറയുന്നത്, നമ്മൾ ഇതിൻ്റെ പുറത്തുനിന്ന് പോകുമെന്നോ? എടാ പുറത്ത് പോയി ആരെങ്കിലും ഇതിനകത്ത് കയറി എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ള ഹിസ്റ്ററി വല്ലതും ഉണ്ടോ? ആ അല്ല, വാസ്തവമാ. എന്ത് വാസ്തവമാ? നമ്മൾ ഈ അമ്മയുടെ ഗർഭാശയത്തിനകത്ത് 9 മാസമേ ഇവർ തമ്മിൽ ഇങ്ങനെ എത്ര നാൾ സംസാരിച്ചുകൊണ്ടിരുന്നറിയാമോ? 9 മാസം ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? സംസാരിച്ചുകൊണ്ടേയിരുന്നു. അശുഭാപ്തി വിശ്വാസി എപ്പോഴും പറയും, അവൻ എപ്പോഴും എന്തായി തോന്നും, സ്വതന്ത്ര ഗർഭാശയത്തിലെ ആ രണ്ട് കുട്ടികളെ വിടെ, നമ്മുടെ സഭകളിൽ ഇതുപോലുള്ള രണ്ട് ടീമുകളുണ്ട്, ആരൊക്കെയെന്നറിയാമോ? ഒന്ന് ഓപ്റ്റിമിസ്റ്റ്, രണ്ടാമത്തേത് പെസിമിസ്റ്റ്. ഓപ്റ്റിമിസ്റ്റ് എപ്പോഴും പറയുന്നത് ശുഭം, യെസ് നടക്കുമെന്ന്, ഇതൊക്കെ നടക്കും. ഞാനിനി പറയാം, സഭയ്ക്കകത്ത് മാത്രമല്ല കുടുംബത്തിനകത്തും ചില ഭാര്യമാർ നല്ല ഓപ്റ്റിമിസ്റ്റാണ്, ശുഭാപ്തി വിശ്വാസം. അച്ഛാ പ്രാർത്ഥിക്കുക, അച്ഛാ ദൈവം നമ്മുടെ സ്ഥിതിക്കൊക്കെ മാറ്റം വരുത്തും, അച്ഛാ ഇങ്ങനെ ജീവിച്ചാൽ പോരാതെ, നമുക്ക് സ്വർഗം വേണം, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും. ഞാൻ ചോദിച്ചു, ഇന്ന് രാത്രി ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുക, നമ്മുടെ കുടുംബത്തിനകത്ത് ഓപ്റ്റിമിസ്റ്റാണോ കൂടുതലുള്ളത് അതോ ഒപ്പസിമിസ്റ്റാണോ കൂടുതലുള്ളത്? കയ്യൊന്ന് പൊക്കേണ്ട, മനസ്സാക്ഷിയുടെ കോടതി നമ്മുടെ കയ്യൊന്ന് പൊക്കുക, അപ്പാ ഞാനൊരു പെസിമിസ്റ്റാ. ഈ രണ്ട് കുഞ്ഞുങ്ങളും എപ്പോഴും എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എടാ മോനേ ഓ 1 മാസം കഴിഞ്ഞു, എടാ നമ്മൾ പുറത്തു പോകുന്ന സമയം അടുത്തടാ, നമ്മുടെ ഡാഡിയെ കാണുന്ന മാത്രമല്ല നമ്മൾ ഈ ഇരുളിനകത്തു നിന്ന് അവിടെ എന്തെല്ലാം ഉണ്ടെന്നറിയാമോ? KFC ഉണ്ടടാ മോനേ അവിടെ. ഞാനിതൊക്കെ പറഞ്ഞത് കാരണം പിള്ളേർക്ക് വേണ്ടി എനിക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം, എടാ അവിടെ എന്തെല്ലാം ഉണ്ടെന്നറിയോ, ഒരു ഗ്ലോറിയസ് സിറ്റി ഒക്കെ ഉണ്ട് മോനെ. പക്ഷേ ഈ അശുഭാപ്തി വിശ്വാസി പറയാടാ, ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല, കാരണം ചോദിക്കാം അമ്മ എനിക്ക് ഈ ഡൗട്ട് തോമയെ പോലെയാ, ആര് ഏ സംശയ ഡൗട്ട് തോമ അറിയത്തില്ലേ അമീൻ സോദരം ആ വിദ്യ, ഞാൻ ഈ കുത്തിയമെങ്കിൽ അമീൻ തൊട്ടിട്ടല്ലാതെ ഞാൻ എന്ത് ചെയ്യത്തില്ല. ചിലരൊക്കെ അങ്ങനെയാ, സഭയ്ക്കകത്തും അങ്ങനെയാ സോദരം, സഭയ്ക്കകത്ത് മാത്രമല്ല ഈ കുടുംബത്തിനകത്തും അങ്ങനെയാണ്. അറിഞ്ഞാലേ വിശ്വസിക്കുന്നുള്ളതേ, കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ. 2 മാസം എടാ നമ്മൾ പുറത്ത്, ഈ പുള്ളിക്കാൻ എപ്പോഴും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. ആ വ്യക്തി പറയാൻ, എടാ മോനെ നിനക്കൊരു കാര്യം പറയാം, അകത്തിരിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ചില വളർച്ചയുടെ ഘട്ടങ്ങളുണ്ട്. എടാ നമുക്ക് കൈ വെക്കുന്നു, കാല് വെക്കുന്നു, കൈ എന്തിനാണ്, നമ്മുടെ ഈ അകത്തിരിക്കും, ഈ കൈയുടെ ആവശ്യം വല്ലതും ഉണ്ടോ? എടാ മോനെ കാലിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? എടാ കാലെന്തിനു വേണ്ടിയാടാ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്നത്, ഈ കാലെന്തിനു വേണ്ടിയാ? നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഈ കാലെന്തിനാ? നടക്കാൻ വേണ്ടിയല്ലേ? അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുന്ന ഈ ഈ ഈ രണ്ട് മാംസപിണ്ഡത്തിന് കാലിൻ്റെ വല്ല ആവശ്യമുണ്ടോ? മോനെ
കാല് വേണം. എന്താണെന്നറിയാമോ, 9 മാസം കഴിയുമ്പോഴേ നിനക്ക് ഇവിടെ നടക്കാൻ ഒക്കത്തില്ല, പക്ഷെ നീ നടക്കുന്ന ഒരു സമയമുണ്ടടാ. നീ നടക്കുന്ന ഒരു സമയമുണ്ട് മോനെ. തമ്പുരാൻ നിനക്ക് സോദരം അവനിപ്പോ ഉറങ്ങും. ഹല്ലേലൂയ. ആത്മവിവേശത്തിൽ അല്ലെങ്കിൽ നിദ്രാപരവശനായി തുടങ്ങും. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണേ. എടാ മോനെ, ഈ കാല് നമുക്ക് തന്നത് എന്തിനാണെന്ന് അറിയാമോ? എടാ ഈ അമ്മയുടെ ഉദരത്തിൽ 9 മാസത്തിന് നമുക്ക് കാല് വേണം മോനെ. എടാ കൈയുടെ ആവശ്യം വല്ലതും ഉണ്ടോ? അല്ല കണ്ണിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ആമീൻ. ഈ ദഹനം, ഐമീൻ ആന്തരിക അവയങ്ങളുടെ ഇതൊന്നും വേണ്ട. എന്തിനാണെന്നറിയാം മോനെ, ഈ ഘട്ടത്തു നിന്ന് പുറത്തു വരുമ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ട്. മനസ്സിലാകാത്തവരെല്ലാം ഒന്ന് മൗനതയോടുകൂടിയിരുന്ന് ആ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാ. അങ്ങനെയെങ്കിൽ ശുഭാപ്തി വിശ്വാസി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞറിയാം മോനെ, 9 മാസം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പുറത്തു പോവും. 9-ാമത്തെ മാസമായപ്പോഴും ഈ ശുഭാപ്തി വിശ്വാസി അശുഭാപ്തി വിശ്വാസിയോട് പറയടാ മോനെ, നമ്മുടെ നാളടുത്തു, നമ്മുടെ വീണ്ടെടുപ്പിന്റെ നാളടുത്തു. നമ്മുടെ തല ഉയർത്തി നോക്കുവീ, നമ്മുടെ തല ഉയർത്തി നോക്കുവീ. നമ്മൾ പുറത്തു പോകുന്ന സമയമായി. നമ്മുടെ അപ്പനെയും അമ്മയും കാണുവാൻ, നമ്മുടെ ബന്ധുമിത്രാദികളെ കാണുവാൻ, അമീൻ പ്രപഞ്ചത്തിന്റെ മനോഹരത കാണുവാൻ, അമീൻ സൗന്ദര്യങ്ങളെ ദർശിക്കുവാൻ, ലോകത്തിലുള്ള സുഖ സൗകര്യങ്ങൾ അനുഭവിപ്പാൻ നമ്മുടെ സമയം അടുത്തു. ദിവസം വരെയും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. 9 മാസങ്ങൾ സമയമായി പുറത്തു പോയപ്പോൾ അശുദ്ധാത്തി വിശ്വാസി പറയുന്നു, എടാ നീ പറഞ്ഞത് ശരിയാ, നീ പറഞ്ഞത് ശരിയാ, വാസ്തവമാ. ഇന്നും ഇതുപോലെ അനേക പാസ്റ്റർമാർ തൊണ്ട കീറി പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും ഓ, അവർക്ക് പ്രസംഗിക്കാൻ വല്ല ടോപ്പിക്ക് വല്ല വേണ്ടായോ? ഹല്ലേലൂയ. Yes, നമ്മുടെ നാളടുത്തു, വീണ്ടെടുപ്പിന്റെ നാളടുത്തു. ആമേൻ. നമ്മൾ ഇവിടുന്ന് പുറത്തു ചാടുവാൻ. Hallelujah, Hallelujah. പ്രത്യാശയുള്ള ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ. 9-ാമത്തെ മാസത്തിലേക്ക് the last മൂമെന്റിലേക്ക് നാം പ്രവേശിച്ചിരിക്കുക. പുറത്തു ചാടുവാൻ. സ്വന്തം കണ്ണാലെ കാണും, സ്വന്തം കണ്ണാലെ കാണും. ഇനിയും സിറ്റി ഓഫ് ഗ്ലോറിയുടെ പ്രത്യേകത എന്താറിയാമോ? എനിക്കറിയാം, ഞാൻ അല്പം വേഗത്തിൽ വിളിക്കുക. നമ്മളെല്ലാവരും ഈ രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകാനുള്ള കാരണം എന്താ അറിയാം? വൈ വി ആർ ലിവിങ് ദിസ് കൺട്രി. അല്ല, നമ്മൾ കേരളത്തിലേക്കൊക്കെ പോകാനുള്ള, കേരളം വിട്ട് മറ്റ് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലേക്കൊക്കെ പോകാനുള്ള കാരണം നമ്മൾ പല കാരണങ്ങൾ പറയും, ഒത്തിരി കാര്യങ്ങൾ നിരത്തും അല്ലേ കുഞ്ഞുങ്ങളെ. എന്തായിരിക്കും ഒരു കാരണം? എന്താ വൈ വി ആർ ലിവിങ് ദിസ് കൺട്രി, ഓർ വൈ വി ആർ ലിവിങ് അവർ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരളം? ഒന്നാമത്തെ കാര്യം, പാസ്റ്ററേ നോക്കി, ഇടതുപക്ഷത്തിന്റെ ഭരണം എങ്ങോട്ടാ പോകുന്നത്? കോലം കുത്തിയ കാലമല്ലേ? ഒരു നീതിയില്ലടാ മോനെ, അനീതിയാ. ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയാൽ പോലും കൈമട 50,000 രൂപ കൊടുക്കണോടാ? കോലം കുത്തിയ കാലമല്ലേ? സ്തോത്രം. ഒരു വിധത്തിലും ഭരണം എന്തല്ല, ഭരണം എന്തല്ല. പക്ഷേ ഇവിടെ വിഷയം, ഹല്ലേലൂയ, ആമേൻ, നിത്യതയുടെ സവിശേഷത എന്ന് പറയുന്നത്, ആമേൻ, നിത്യപിതാവിനാൽ ഭരണമേറ്റെടുക്കുന്ന ഒരു കാലം. ആമേൻ. ഒന്നുകൂടി പറഞ്ഞാൽ, ആമേൻ, ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തല തങ്കം കൊണ്ടുള്ളത്, നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളത്, വയറ് താമ്രം കൊണ്ടുള്ളത്, ഇരുമ്പ്, ആമേൻ, കാൽപാതി ഇരുമ്പ് കൊണ്ടുള്ളതും കളിമണ്ണ് കൊണ്ടുള്ളതും ആ ദർശനം കാമേ കാണുമ്പോൾ തന്നെ, ആമേൻ, ഉയരത്തിൽ നിന്ന് ഒരു കല്ല് ആമേൻ കാൽപാദത്തിലേക്ക് വീഴുന്നു, അതിനെ തകർത്തുകൊണ്ട് ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിക്കുന്നു.
അർത്ഥാൽ ഇത്രയേ ഉള്ളൂ, ഒരു രാജാധി രാജാവ് നീതിയോടുകൂടി ഭരണം കഴിക്കുന്ന ഒരു കാലം, അതാണ് നിത്യതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നീതിയോടെ ഭരിക്കുന്ന, ഹല്ലേലൂയ, സകലർക്കും നീതിയോടെ ന്യായപാലനം ചെയ്യുന്ന, സകലർക്കും നീതിയോടെ ന്യായപാലനം ചെയ്യുന്ന ഒരു നല്ല ന്യായാധിപൻ ഈ നിത്യതയിൽ രാജാവായി ഭരിക്കും. സ്വർഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്. സ്തോത്രം. ഇനി രണ്ടാമത്തെ കാരണം അറിയാമോ? ശ്രദ്ധിക്കണം, ഞാൻ ചുരുക്കമായിട്ട് പറയാം. എനിക്കറിയാം കർത്താവിന്റെ ദാസനും വേറൊരുത്തരുടെ പോകണം, ഞാൻ വേഗത്തിൽ നിർത്താം. There will not be presence of sin, there will not be power of sin, and there will not be penalty of sin. ഇതെങ്കിലും നിങ്ങൾ മറക്കല്ലേ? ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒന്നുകൂടെ പറയാം. അവിടുത്തെ പ്രത്യേകത ചോദിച്ചാൽ, അവിടെ പാപത്തിന്റെ സാന്നിധ്യമില്ല, പാപത്തിന്റെ ശക്തിയില്ല, പാപത്തിന്റെ ശിക്ഷയില്ല. ഇന്ന് ലോകത്ത് അഴിമതിയും അക്രമവും ഇതെല്ലാം നടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കമോൺ, എന്തുകൊണ്ടാണെന്നറിയാമോ? പാപം കൊണ്ടല്ലേ. ഞാൻ ആ വാക്യം ഒന്ന് വായിപ്പിക്കാം. നിങ്ങൾ 20-ാമത്തെ അധ്യായം ഒന്ന് എടുത്തേ. ആമീൻ. സ്തോത്രം. 20-ാമത്തെ അധ്യായം. ആമീൻ. സ്തോത്രം. 20. ആമീൻ. ഹല്ലേലൂയ. 21-ാമത്തെ അധ്യായം നിങ്ങൾ ഒന്ന് എടുത്ത്. ആമീൻ. 20-ാമത്തെ അധ്യായം. സോറി കേട്ടോ. 26-ാമത്തെ അധ്യായം. 26-27 വാക്യങ്ങൾ വായിച്ചേ. ആ ആ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും, മ്ലേച്ഛമായത് പ്രവർത്തിക്കുന്ന യാതൊന്നും. ആമേൻ. അങ്ങനെയെങ്കിൽ ഇതെന്താ? സിറ്റി ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ നഗരം എന്ന് വിളിക്കപ്പെടുവാനുള്ള കാരണം ദൈവമക്കളെ, സ്വർഗം എന്തുകൊണ്ടാ സ്വർഗമായി തീരുന്നതെന്നറിയാമോ? സ്വർഗം എന്തുകൊണ്ടാ സന്തോഷത്തിന്റെയും മഹത്വത്തിന്റെയും സമാധാനത്തിന്റെയും സ്ഥലമായി തീർന്നത്? ഇതെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണേ. There is no presence of sin. There is no penalty of sin. There is no, amen, power of sin. പാപത്തിന്റെ ശക്തിയില്ലാത്ത, പാപത്തിന്റെ, ആമേൻ, സ്വരം സ്വാധീനമില്ലാത്ത, പാപത്തിന്റെ ശിക്ഷാവധി ഇല്ലാത്ത ഒരു സ്ഥലമത്രേ നിത്യത. അവിടെ നിൽക്കുക. നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഇവിടെ ഈ അന്തരീക്ഷമൊക്കെ നോക്കിയേ, പുക, ആമീൻ, മലിനീകരണമായിട്ടുള്ള, ആമീൻ, പൊല്യൂട്ടഡ് എയർ, ഇവിടൊക്കെ പൊല്യൂട്ടഡ് എയർ, ഇതൊക്കെയാണ് അവനെ അവിടുത്തെ പ്രത്യേകത. ആ വാക്യം കൂടെ വായിച്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആമീൻ. 21-ാമത്തെ അധ്യായം. ആമീൻ. സ്തോത്രം. അതിൻ്റെ 4-5 വാക്യങ്ങൾ ഞാൻ നിർത്തുന്നു. 4-5 വാക്യങ്ങൾ. ഹല്ലേലൂയ. അയ്യോ, അവിടെ ഇനി കണ്ണുനീരില്ല. ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ രോഗത്തിന്റെ അടിമയായിരുന്നു. ആമേൻ. വേദനയായിരുന്നു. മാറി മാറിയുള്ള രോഗങ്ങൾ, ഷെയിൻ പോലെയുള്ള വിഷയങ്ങൾ, ആമേൻ, എന്റെ ജീവിതത്തിൽ എന്നും കണ്ണുനീർ. എന്നാൽ നിത്യത എന്ന് പറയുന്നത്, സ്വർഗത്തിൽ എന്ന് പറയുന്നത്, അവിടെ കണ്ണുനീരില്ല. അടുത്തത്, അപ്പോ ആകസ്മികമായ മരണങ്ങൾ, അകാലമായ മരണങ്ങൾ കണ്ണുനീരിലേക്ക് ആഴ്ത്തുമ്പോൾ അവിടെ എന്തില്ല? അവിടെ ഇനി മരണം ഉണ്ടാകില്ല. കാരണം പാപത്തിന്റെ ശമ്പളം മരണം പാപത്തെ എന്ന നിലക്കുമായി മാറ്റിയിരിക്കുന്നുകൊണ്ട് ഇനി അവിടെ മരണമില്ല, അവിടെ ദുഃഖമില്ല, അവിടെ മുറവിളിയില്ല, കഷ്ടതയില്ല. എല്ലാം കഴിഞ്ഞുപോയി. ഞാൻ നിർത്തുകയ. അങ്ങനെയെങ്കിൽ ഇതിനു വേണ്ടിയല്ല നമ്മൾ നോക്കി പാർക്കേണ്ടത്, നമ്മൾ ഇതിനു വേണ്ടിയല്ല നോക്കി പാർക്കേണ്ടത്. വെളിപ്പാട് ദിവസം അവസാനിപ്പിച്ചു കേട്ടോ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. ഇറ്റ് ഇസ് എ ഗ്ലോറിയസ് സിറ്റി. വൈ? ബിക്കോസ് ഗോഡ് ഹിംസെൽഫ് ഈസ് എ judge over there. God himself is the real judge over there. Yadartha rajadi rajavu kartha. Amen. Amen. Rajavai parikkunu.
അവിടെ മുറവിളിയില്ല, കണ്ണുനീരില്ല, ദുഃഖമില്ല, പാപത്തിന്റെ ശിക്ഷാവധിയില്ല, പാപത്തിന്റെ സ്വാധീനമില്ല, പാപത്തിന്റെ ശക്തി അവിടെയില്ല, മരണമില്ല. അമേൻ. നമ്മളെല്ലാവരും ആകി കർത്താവേ, മരണം എനിക്ക് സംഭവിക്കല്ലേ, അവിടെ മരണമേ ഇല്ല, അതാണ് ആ സ്ഥലം. അമേൻ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, പാസ്റ്ററെ ഇതെനിക്കൊരു കഥ പോലെ ആരെങ്കിലും തോന്നുന്നുണ്ടോ? ഇന്ന് രാത്രി ആ കഥ പോലെ തോന്നുമെങ്കിൽ ആ അശുഭാപ്തി വിശ്വാസി ആ അമ്മയുടെ ഉദരത്തിൽ കടക്കുന്ന പോലെയാ. ഒരിക്കൽ തിരിച്ചറിയും, ഒരിക്കൽ തിരിച്ചറിയും. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ച് ആത്മാർത്ഥതയോടെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ഗ്ലോറി ടു ഗോഡ്. വി ആർ ലോങ്ങിങ് ഫോർ എ ഗ്ലോറിയസ് സിറ്റി. ഹല്ലേലൂയ. Where there is God is going to be a ruler. There is no grief and death. There is no any penalty of sin. Avadonnumilla. Yes. Nammada vaikkunathu avan thannodu kode koodaram adikkum. Innu nammal amen sodam oruthan thanne snehithinodu samsaarikkunna pole യഹോവയെ ദൈവം ആത്മമുഖമായി സംസാരിച്ചു എന്ന് പുറപ്പെട്ട അമീൻ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ അന്ന് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണും. ഈ ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയില്ല. എന്നാൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ലഭ്യമാകുന്ന കണ്ണുകൊണ്ട് ആമേൻ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ദൈവത്തെ നാം മുഖാമുഖമായി കാണും. ആമേൻ. പ്രത്യാശയുള്ള ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ആമേൻ ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുമോ? കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല. ഹല്ലേലൂയ. കാഹളം ധ്വനിക്കുന്ന സമയം അതിവിദൂരമല്ല. ആമേൻ. ദൈവമക്കളെ, അശുഭാപ്തി വിശ്വാസിയെ പോലെ ആമേൻ ഇതൊരു കഥ പോലെ തോന്നരുതേ. ശുഭാപ്തി വിശ്വാസിയെ പോലെ ആമേൻ പ്രത്യാശ ഭരിക്കുവാൻ ഇടയാകട്ടെ. ഒന്ന് രണ്ട് മാസം കഴിഞ്ഞു, മൂന്ന് കഴിഞ്ഞു, നാല് കഴിഞ്ഞു. അതെ, നാം അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ നിന്ന് ആമേൻ നാം പുറത്തു പോകുക. നീതിയോടുകൂടി രാജഭരണം നടത്തുന്ന കർത്താദി കർത്താവിന്റെ ആമേൻ ഭരണത്തിലേക്ക് എത്തുന്ന ദിവസങ്ങൾ സമീപമായി. സഭയെ ഒരുങ്ങുക, സഭയെ ഒരുങ്ങുക, സഭ ഒരുങ്ങുക. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. മണ്ണിൽ ഉറങ്ങിയിടുന്ന ശൂത്തി മാർമാ കഹേളനാദം കേൾക്കുന്ന മാത്രയിൽ.
ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ വീണ്ടെടുപ്പിന്റെ നാളെടുത്തു, ഞങ്ങളുടെ വീണ്ടെടുപ്പിന്റെ നാളെടുത്തു. ആകയാൽ ഞങ്ങളുടെ തലകളെ ഉയർത്തി ഹല്ലേലൂയ വിശുദ്ധനിനി തനതാ വിശുദ്ധീകരിക്കട്ടെ. അഴുക്കാടുന്നവൻ ഇനി അഴുക്കാടട്ടെ. ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ കർത്താവേ ഞങ്ങളുടെ പ്രത്യാശയെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ഭയഭക്തിയോടെ ജീവിക്കുക. ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം ഏവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ഇപ്പോൾ ജെറിച്ചായൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും.